അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി നമുക്കൊരു ബൗൾ ഐസ്ക്രീം വരച്ചാലോ? ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ല, ചെറിയൊരു കർവോട് കൂടി ഒരു ലൈൻ വരയ്ക്കും. ദെൻ അതിൻ്റെ താഴെ ചെറിയൊരു ലൈന്, ചെറിയൊരു കർവോട് കൂടി വരയ്ക്കുക. രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബൗളാണ് ആദ്യം വരക്കുന്നത്. ഇനി രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് ലൈൻ കൊടുത്ത് അത് ജോയിൻ ചെയ്യുക. ഇനി ബൗളിൻ്റെ താഴെ വശം വരയ്ക്കാൻ ചെറിയൊരു കർവോട് കൂടി ഒരു ലൈൻ വരച്ച് അത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി ഐസ്ക്രീം വരയ്ക്കാം. ഒരു സ്കൂപ്പ് ഐസ്ക്രീം, അത് മുഴുവനാക്കാതെ അടുത്തൊരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി വരയ്ക്കാം. മൂന്നാമതും മറ്റൊരു സ്കൂപ്പ് ഐസ്ക്രീം വരയ്ക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് ചെറിയ വരച്ചു കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലുള്ള ലൈൻസ് റബ്ബ് ചെയ്ത് കളഞ്ഞ് ചെറിയ മൂന്ന് ചെറി നമുക്ക് വരച്ചു കൊടുക്കാം. അതിനോരോ സ്റ്റെമ്മും വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ സ്പൂൺ വേണ്ടേ? സ്പൂണും റെഡി. നമുക്ക് ബ്ലാക്ക് മാർക്കർ കൊണ്ട് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു കാര്യം വിട്ടുപോയി, നമ്മുടെ ഐസ്ക്രീം ഇങ്ങനെ മെൽറ്റായി വരുന്നൊരു ഫീൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ലൈൻ കൊടുക്കാം. ഇനി സാധാരണ നമ്മുടെ ഫേബ്രിക് കാസ്റ്റിൽ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് കളർ കൊടുക്കാം. ഫസ്റ്റത്തെ ഐസ്ക്രീം എന്താണ്, സ്ട്രോബെറി ഐസ്ക്രീം ആയിക്കോട്ടെ, പിങ്ക് ഷെയ്ഡ് കൊടുക്കാം. രണ്ടാമത്തത് പിസ്ത ഐസ്ക്രീം, ഓക്കെ, പിസ്ത ഫ്ലേവറിലുള്ള ഗ്രീൻ ഐസ്ക്രീം. മൂന്നാമത്തത് മാംഗോ ഫ്ലേവറിലുള്ള മാംഗോ യെല്ലോ ഐസ്ക്രീം. ദെൻ നമുക്ക് ബൗളിൽ കളർ കൊടുക്കാം. ബൗൾ ആദ്യം യെല്ലോ ഉപയോഗിച്ച് മൂന്ന് പോർഷനും കംപ്ലീറ്റ് ചെയ്യും. ദെൻ ബ്രൗൺ കളർ ഉപയോഗിച്ച് അതിൻ്റെ മേലെ ലൈറ്റായിട്ടൊന്ന് കൊടുക്കാം. വീഡിയോ റെക്കോർഡാവാത്തത് കൊണ്ട് രണ്ടാമത് എനിക്ക് എഡിറ്റ് ചെയ്തെടുക്കേണ്ടി വന്നു. സൈഡ് ഭാഗം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ അതിന് ശേഷം ബൗൾ റെഡി. ഇനി ചെറി മൂന്ന് കളറായി ചെറി കൊടുക്കാം. ഗ്രീൻ, റെഡ്, ഓറഞ്ച് മൂന്ന് കളറ് ചെറി കൊടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം മെൽറ്റായി വരുന്ന ഫീൽ വരാൻ വേണ്ടി ലൈറ്റ് കളർ ബ്ലൂ കൊണ്ട് മേൽഭാഗം ഒന്ന് ഡാർക്ക് ചെയ്ത് ഷെയ്ഡ് കൊടുക്കാം. ഇപ്പോൾ ആ ക്രീം മെൽറ്റായി വരുന്നൊരു ഫീല് കിട്ടും. ഇതാ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണേ, ഇത്ര സിമ്പിളാണ് അല്ലേ.